ചപ്പാത്തിൻ്റെ കൂടെയോ അതല്ലെങ്കിൽ നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയൊരു അടിപൊളി കറിയാണിത് കേട്ടോ. പനീറൊന്നുമല്ല, നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു വെജിറ്റബിൾ എന്ന വേറൊരു രുചിക്കൂട്ടിലാണ് ഈ കറി വന്നിരിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ചെയ്യണം, ഞാൻ വെറുതെ പറയല്ല. അപ്പം നമുക്ക് ഈ കറി വേഗം ഒന്നുണ്ടാക്കിയാലും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ ആവുകയും ചെയ്യും. അധികം ഇൻഗ്രീഡിയൻ്റ് ഒന്നുമില്ല. അപ്പം എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യം കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി ആദ്യം ഒരു മസാല ഉണ്ടാക്കാനായിട്ട് 12 ചെറിയ ഉള്ളി ഇടാം. നമുക്കൊരു മിക്സ്ഡ് ബ്ലെൻഡറിലേക്ക് അതിലേക്ക് ഒരു കുറച്ചൊരു വലിയ പീസ് ഇഞ്ചി, ഒരു 4-5 വെളുത്തുള്ളി ഞാൻ പീസ് ചെയ്തിട്ടിരിക്കുകയാണ്. കുറച്ച് മല്ലിയിടല, ഒരു പിടി മല്ലിയിടല, ഒരു 1/2 teaspoonനോളം നമ്മുടെ പെരിഞ്ചീരകം. ഇനി ഇതിലേക്ക് ഒരു 1 teaspoonനോളം കാശ്മീരി ചില്ലി പൗഡറും, ഒരു 1/2 teaspoon നോർമൽ ചില്ലി പൗഡറും, ഒരു 1/4 teaspoonനോളം മഞ്ഞപ്പൊടി. 1/4 teaspoon വേണ്ട, 1/8 teaspoon നന്നായി അരച്ചെടുക്കാം. വെള്ളം ഒട്ടും ചേർക്കരുത്. ഇപ്പം ഇതാ നന്നായി അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതിൽ ഓൾറെഡി ഒനിയനിലെ വെള്ളമുണ്ടാവും. ഇതിനെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കോളിഫ്ലവറിലേക്കാണ് ഇടുന്നത്. കോളിഫ്ലവറിനെ ഞാൻ ചുടുവെള്ളത്തിൽ ഒരു 10 minutes ഇട്ടിട്ട് എടുത്തതാണ്. ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇനി അപ്പം നമ്മളൊക്കെ ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്, ഒരു 1/4 kilo കോളിഫ്ലവർ ഉണ്ടാവും. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇനി ആ അരച്ചിട്ടുള്ള മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള സാധനം മസാല തന്നെയാണ് കേട്ടോ. മസാല ഇട്ട് കൊടുക്കുക. അതിന് ആദ്യം നമുക്ക് കൈകൊണ്ടൊന്ന് എല്ലാവിടേക്കും യോജിപ്പിച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, എല്ലാ ഭാഗത്തേക്കും ആ മസാല എത്തട്ടെ. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1-2 ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുണ്ട് കേട്ടോ. ഇപ്പം കണ്ട എല്ലാവിടേക്കായി, പക്ഷേ ആ മസാലയിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു 2 tablespoonനോളം കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ചും കൂടി ആ മസാലയൊക്കെ കറക്റ്റായിട്ട് പിടിക്കാനും ടേസ്റ്റ് വരാനും ഒക്കെ നല്ലതാണ്. 2-4 tablespoonൊക്കെ വേണ്ടി വരും. വെള്ളം ഒട്ടും ഇല്ലാതിരിക്കാൻ ശ്രമിക്കണം കേട്ടോ, കോളിഫ്ലവറിൽ വെള്ളം ഉണ്ടാവരുത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ കുറച്ച് വെള്ളമുള്ളതുകൊണ്ട് എഗെയിൻ ഞാനൊരു 1 tablespoonനോളം കോൺഫ്ലോർ ഇട്ടിട്ടുണ്ട്. അതായത് ഡ്രൈ ആയിരിക്കണം ഇത്, ഒരുപാട് വാട്ടറി ആവരുത്. അതിനാണ് ഈ കോൺഫ്ലോർ ചേർക്കുന്നത്. അപ്പം നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം, ഒരുപാട് വേണ്ട. ഇനി നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 20 minutes 1/2 hour നമുക്കിതിനെ അടച്ചു വയ്ക്കാം. ഒന്ന് അത് മാരിനേറ്റ് ചെയ്ത് പിടിക്കട്ടെ. ഒരു 1/2 hour ശേഷം ഞാൻ കുറച്ച് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പരന്ന പാനാണ് ഒഴിക്കാൻ നല്ലത്. ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, ഇതൊരിക്കലും ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അതിനെ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് എണ്ണയിൽ വറുത്തെടുക്കണമെന്നുള്ള ഒരാവശ്യവുമില്ല, ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഇങ്ങനെ തന്നെ ഇതിനെ ഒന്ന് നമുക്ക് പരന്ന പാനാവുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കാവുകയും ചെയ്യാം. നമുക്ക് അതിനെ ഇടയ്ക്കൊന്ന് അപ്പം തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മറിച്ചിടാം നോക്കാം. അപ്പോൾ അടിയിൽ പിടിക്കാതെ രക്ഷപ്പെടും, കാരണം ഈ കോൺഫ്ലോർ ഇട്ടതുകൊണ്ട് അടിയിൽ പിടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടാവും. അതില്ലാതിരിക്കാനാണ് ഇട്ട് ഒരു 2-3 minutes കഴിയുമ്പോൾ തന്നെ ഇളക്കുക. ഇപ്പോൾ കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ, ക്രിസ്പി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് വേണ്ട മസാലയൊക്കെ ഇതിലേക്ക് പിടിച്ചിട്ട് ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പം ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഞാൻ ഓഫ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ നന്നായി ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 tablespoonനോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 cup ഒനിയൻ ചെറുതായി കട്ട് ചെയ്തത്, സവാള ചെറുതായി കട്ട് ചെയ്തതും, 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത സവാളയെ നന്നായി ഗോൾഡൻ കളറാവുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ടാൽ വേഗം വഴറ്റി കിട്ടും. അപ്പം ലേശം ലേശമായിട്ടാണ് ഞാൻ എപ്പോഴും ഉപ്പിട്ട് കൊടുക്കാറ് കേട്ടോ. ഇതൊന്ന് ദാ വയറ്റിയൊക്കെ വന്നിട്ടുണ്ട്, ഈ കളറൊക്കെ ആയിട്ട് കണ്ടോ. ഇങ്ങനെ ആയാൽ മതി, നല്ല തിന്നായി അരിയുകയും വേണം. ഇനി നമുക്ക് അതിലേക്ക് 1 cupഓളം ടൊമാറ്റോൻ്റെ പ്യൂരിയാണ്, ടൊമാറ്റോനെ വെറുതെ അരച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ഗ്രേവിക്കൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് ടൊമാറ്റോ അരച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി അത് നന്നായി അങ്ങോട്ട് കട്ടിയാവുന്നവരെ, പച്ചമണം മാറി ടൈറ്റ് ആവുന്നവരെ ഒന്ന് നമുക്കതിനെ മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ടൊമാറ്റോ ചെറുതായി അരിഞ്ഞതിന് ശേഷം അതും വേണമെങ്കിൽ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. നല്ലോണം പഴുത്ത ടൊമാറ്റോ ആണ് എങ്കിൽ, പക്ഷേ ടൊമാറ്റോ അരച്ച് കഴിക്കുമ്പോൾ ആ കറിക്ക് ഒരു ഫ്ലേവറും ടേസ്റ്റും വ്യത്യാസമാണ് കേട്ടോ. ഇനി 1 teaspoonനോളം മുളക് പൊടി, 1/4 teaspoonനോളം മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി കുറച്ച് മതി കേട്ടോ, ഒരു 1 teaspoonനോളം കാശ്മീരി ചില്ലി പൗഡർ, 1/2 teaspoon വരെ നമുക്ക് മല്ലിയിടല, 1/2 teaspoon ഗരം മസാല, 1 tablespoon നല്ല കട്ടിയുള്ള തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ കട്ടിയുള്ള തൈരും കൂടി ഇടുമ്പോഴേക്കും ഈ ഗ്രേവിയുടെ ടെക്സ്ചർ തന്നെ മാറും കേട്ടോ. നമ്മുടെ ടൊമാറ്റോവിന് അധികം പുളിയില്ലായിരുന്നു ഇങ്ങനെ വരുമ്പോൾ, അത് കഴിഞ്ഞ് നമ്മുടെ തൈരും കൂടി ആകുമ്പോഴേ പുളിയൊന്നും ആവുള്ളൂ.
കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പില്ലാതെ തോന്നിയതുകൊണ്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴാണ് ഈ ഗ്രേവി നല്ല തിക്കായി വരണം നമുക്ക്. ഞാൻ നോക്കിയപ്പോൾ കുറച്ചും കൂടി വെള്ളമാവാം, അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ടെന്ന്. നമുക്ക് ആകമൊത്തം ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും കേട്ടോ, പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചത്. ഇതൊന്ന് തിളക്കാനായിട്ട് നമുക്കിതിനെ അടച്ച് വയ്ക്കാം. അപ്പോൾ ഇതങ്ങനെ ഒന്ന് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ വറുത്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവറിനെ ഇടാം. ഈ കോളിഫ്ലവറിലൊക്കെ നല്ലോണം മസാല പിടിച്ചിട്ടുണ്ടാവും കേട്ടോ, അതങ്ങനെ കഴിക്കാനേ നല്ലതാണ്. ഇനി അതിനെ മിക്സ് ചെയ്ത് ഈ കോളിഫ്ലവർ ഈ ഗ്രേവിയിൽ കിടന്ന് വേവട്ടെ. നന്നായി ഒന്ന് വേവണം നമുക്ക്. കണ്ടോ, തിളക്കാൻ തുടങ്ങി, കുറുകാൻ തുടങ്ങി, അതൊരു നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഞാനപ്പോൾ ഇതിലേക്ക് ഒരു സാധനം കൂടെ ആഡ് ചെയ്യണം, കുറച്ച് കസൂരിമേത്തി ഇതേപോലെ ക്രഷ് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ആകുമ്പോൾ സൂപ്പറായിട്ട് നല്ലൊരു കറിയായി വരും. ഇത് ടേസ്റ്റ് ചെയ്തപ്പോൾ എഗെയിൻ ഉപ്പ് കുറവാണ്, കാരണം നമ്മൾ പല പ്രാവശ്യമായി ഉപ്പിടുന്നതുകൊണ്ട് തന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് വേണം ഉപ്പിടാൻ. ലേശം കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ടേസ്റ്റ് ചെയ്തപ്പോൾ കുറച്ചും കൂടി പൊളിയാവാമെന്ന് തോന്നി, അതുകൊണ്ട് തന്നെ ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്ര എരിവ് വേണ്ടായെങ്കിൽ ഇത്ര എരിവ് ഇടരുത് കേട്ടോ. തൈരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ മിക്സ് ചെയ്യണം, ഇല്ലായെങ്കിൽ അവിടെയും ഇവിടെയും വെള്ളമായിട്ട് കിടക്കാം. ഇത് നിങ്ങൾക്ക് മസാല ഇടുന്ന സമയത്ത് തന്നെ 2 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ തൈര് അപ്പം തന്നെ ഇടുകയും ചെയ്യാം. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റോളം ഒന്ന് കുക്കാവട്ടെ. അപ്പം നല്ല ഗ്രേവിയൊക്കെ തിക്കായി കിട്ടിയിട്ടുണ്ട്, നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഉണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിടലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി. ഇനി ഇത് എഗെയിൻ ഒരു 5 മിനിറ്റും കൂടി കുക്കാവട്ടെ. അപ്പോൾ ഇതാ നമുക്കതിനെ ഒരു 2 മിനിറ്റും കൂടി അടച്ച് വെച്ചിരുന്നു. ഇനി ഇതിനെ മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് വിളമ്പുകയോ വേണ്ട കേട്ടോ. ചപ്പാത്തി, പൂരി, പൊറോട്ട എന്തായാലും നല്ലൊരു ടേസ്റ്റാണ്. വെള്ളയപ്പത്തിനും ഒക്കെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ്. നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഉണ്ട്. നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയിൽ നമുക്കിതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത് കാണുമ്പോൾ തന്നെ എനിക്കൊക്കെ കഴിക്കാൻ തോന്നിയിട്ടോ. ഇവിടെ ചപ്പാത്തി കഴിഞ്ഞ വഴി പോലും അറിഞ്ഞില്ല ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ. കോളിഫ്ലവർ കൊണ്ടൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ് ഇത്. നമ്മൾ സാധാരണ മഞ്ചൂരിയനും ആലു ഗോബിയൊക്കെ അല്ലേ ഉണ്ടാക്കുന്ന, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ലൊരു ടേസ്റ്റ് ഉള്ളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലേവറും ടേസ്റ്റുമുള്ള ഒരു കറി തന്നെയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കുമല്ലോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.